പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഡോളർ കടത്ത് കേസിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ ഇന്നലെയായിരുന്നു ചോദ്യം ചെയ്യൽ. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് തിരുവനന്തപുരത്തെത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. വിവരങ്ങളുമായി ബി എസ് അനു ചേരുന്നു. അനു, ഇന്നലെ രാത്രി എത്ര മണിക്കായിരുന്നു, എത്ര മണിക്കൂർ നീണ്ടു നിന്നു, എന്താണ് അതിന്റെ വിവരങ്ങൾ? വിവരങ്ങളുമായി ബി വി അരുണാണ് ചേരുന്നത്. അരുൺ, വിശദാംശങ്ങൾ എന്താണ്? സതീഷ്, സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ ഇന്നലെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗിക വസതിയിൽ എത്തി ചോദ്യം ചെയ്തിരിക്കുന്നത്. സ്പീക്കറുടെ സമ്മതപ്രകാരം, അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരമാണ് നിയമസഭാ മന്ദിരത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്പീക്കർ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇക്കാര്യം സ്പീക്കറുടെ ഓഫീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. നേരത്തെയും ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി തവണ സ്പീക്കറോട് മൊഴിയെടുക്കുന്നതിന് ഹാജരാകാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടി അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു തരത്തിലും ഒരു ഘട്ടത്തിൽ പോലും മൊഴി നൽകില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ചില ആരോഗ്യപരമായ അടക്കമുള്ള ചില വിഷയങ്ങളുണ്ട്, അതുകൊണ്ടാണ് അത്തരത്തിൽ മൊഴി നൽകാത്തത്. പക്ഷേ ഇന്നലെ നമുക്ക് മനസ്സിലാകുന്ന പ്രകാരമാണെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സത്യത്തിൽ എത്തുന്നതും അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുകയും ചെയ്തതെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ. ഇക്കാര്യം ഇപ്പോൾ ഔദ്യോഗികമായി അദ്ദേഹത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞതെന്നെ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്, അറിവുണ്ടോ? അനു, എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി എന്നതിനെ സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ? കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ശ്രീരാമകൃഷ്ണൻ ആത്മഹത്യ ചെയ്തു എന്ന മട്ടിലൊരു ആത്മഹത്യാ ശ്രമം നടത്തി എന്ന മട്ടിലൊരു ഓൺലൈൻ മാസികയിലോ മറ്റോ വാർത്ത വരികയും അതേ തുടർന്ന് അദ്ദേഹം തന്നെയും നേരിട്ട് ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം അക്കാര്യങ്ങളെ നിഷേധിക്കുകയും ചെയ്തിരുന്നു. വലിയ ഏത് തരത്തിലും ഉള്ള ചോദ്യം ചെയ്യലിന് താൻ വിധേയമാകും, അത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെ തകർക്കാനാവുകയില്ല എന്ന നിലപാട് ശ്രീരാമകൃഷ്ണൻ സ്വീകരിച്ചിരുന്നു ആ വീഡിയോയിൽ. എന്തൊക്കെ ചോദ്യങ്ങളാണ്, എന്തൊക്കെ ഉത്തരങ്ങളാണ് അദ്ദേഹം നൽകിയതെന്ന് സംബന്ധിച്ച് ധാരണയുണ്ടോ? നിലവിൽ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു വ്യക്തി, പക്ഷേ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തുകയും ചോദ്യം ചെയ്യൽ നടത്തി എന്ന കാര്യമാണ് ഇപ്പോൾ സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. അക്കാര്യം അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാവുന്ന പോലെ ഈ നിയമസഭയെ സംബന്ധിച്ച് നിയമസഭയുടെ കളത്തിലേക്ക് കയറുന്നതിനടക്കം സ്പീക്കറുടെ അനുമതി വേണം. ഏത് കേന്ദ്ര ഏജൻസിയായിരുന്നാലും അത് നിയമസഭയ്ക്ക് പ്രത്യേക പ്രിവിലേജ് ആണ്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് വീണ്ടും മൊഴിയെടുക്കുന്നതിന് ഹാജരാകാൻ വേണ്ടി അദ്ദേഹം ഒരു വിശദീകരണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നൽകി. ഇതുപ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൂടെ താല്പര്യം പരിഗണിച്ചാണ് നിയമസഭ മൊഴിയെടുപ്പ് നടത്തിയത് എന്നുള്ള ഒരു വിശദീകരണമാണ് സ്പീക്കറുടെ ഓഫീസ് ഇപ്പോൾ നൽകുന്നത്. സതീഷ്, വി എസ് അനുവാണ് വിവരങ്ങൾ നൽകുന്നത്. ഡോളർ കടത്ത് കേസിൽ സ്പീക്കറെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരിക്കുന്നു. ഇന്നലെയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ 15 മണിക്കൂർ മുമ്പ് നുണപ്രചരണങ്ങളെ അവഗണിക്കുക എന്ന പേരിലൊരു വീഡിയോ ഇറക്കിയിരുന്നു. അത് ആ വീഡിയോയ്ക്കകത്ത് ഏതോ ഒരു ഓൺലൈൻ മാഗസിൻ അദ്ദേഹം ആത്മഹത്യാശ്രമം നടത്തി എന്നൊരു വാർത്ത പി ശ്രീരാമകൃഷ്ണനെതിരെ നൽകിയിരുന്നു. അത് പരിഹാസ്യത്തോടെ തള്ളി ആണ് അദ്ദേഹം ആ വീഡിയോ 15 മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്തത് ഫേസ്ബുക്കിൽ. എല്ലാത്തരം ചോദ്യങ്ങൾക്കും മറുപടി നൽകും. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നിന്നും ഒളിച്ചോടേണ്ട കാര്യം തനിക്കില്ല എന്ന് അദ്ദേഹം ആ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നുണ്ട്, ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അദ്ദേഹത്തെ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കണം ശ്രീരാമകൃഷ്ണൻ ആ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതെന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തെ അങ്ങോട്ട് ഹാജരാകണം എന്ന് നിരവധി തവണ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. ഡോളർ കടത്ത് കേസിൽ അദ്ദേഹത്തിനെതിരെ കസ്റ്റംസിൻ്റെ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള വ്യക്തതയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയമായത്. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലായിരുന്നു. വി എസ് അനു, മറ്റ് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന എന്താണ്, എന്ത് ചോദ്യങ്ങളായിരുന്നു അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തോടുണ്ടായിരുന്നത്, എത്ര മണിക്കൂർ നീണ്ടു നിന്നു? വി എസ് അനു വിവരങ്ങൾ കൂടുതൽ നൽകും. അനു, വിശദാംശങ്ങൾ എന്താണ്, കൂടുതൽ വിവരങ്ങളുണ്ടോ? പി
പിഎസ് അനു വിവരങ്ങൾ നൽകും വിവരങ്ങൾ ശേഖരിക്കും നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അദ്ദേഹത്തെ കസ്റ്റംസ് നിയമസഭാ വളപ്പിലെത്തി ചോദ്യം ചെയ്തു എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കണം ഒരു നിയമസഭാ സ്പീക്കറെ ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി നിയമസഭാ വളപ്പിലെത്തി ചോദ്യം ചെയ്യുക എന്ന വളരെ അസാധാരണമായ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സരീഷ് ഇന്നലെ ഇത്തരം സൂചനകൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ നമുക്കിങ്ങനെ വാർത്ത ലഭിച്ചത് അദ്ദേഹത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷേ നമ്മൾ നിരവധി തവണ സ്പീക്കർ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിൽ യാതൊരുവിധ സ്ഥിരീകരണവും നൽകിയില്ല നിയമസഭാ വളപ്പിലടക്കം ഇന്നലെ നമ്മൾ പോയിരുന്നു പക്ഷേ അപ്പോഴും നമുക്ക് ആ നിയമസഭയ്ക്ക് ഉള്ളിലേക്ക് കയറുന്നതിനുള്ള അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാച്ചർമാർ നമ്മളോട് അകത്തേക്ക് കയറാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ സ്പീക്കറെ അടക്കം ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹത്തോടും നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ നിയമസഭാ സ്പീക്കറുടെ ഓഫീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു കസ്റ്റംസ് ഇത്തരത്തിൽ ചോദ്യം ചെയ്തു എന്ന കാര്യം കസ്റ്റംസ് ക്ഷമിക്കണം സ്പീക്കറുടെ ഓഫീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ പ്രത്യേകിച്ച് നിയമസഭയുടെ എംബ്ലം ആലേഖനം ചെയ്ത ഒരു നിമിഷം അനു ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ബി ഡി അരുൺ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അരുണിന്റെ കൈവശം കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വരാം ഞാൻ താങ്കളിലേക്ക് വരാം അരുൺ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ കുറെ മണിക്കൂറുകളോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തുവോ കസ്റ്റംസ് സതീഷ് കഴിഞ്ഞ രണ്ടു ദിവസമായി ഇത് സംബന്ധിച്ച വലിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു സ്പീക്കറെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം അനുമതി തേടി എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ തന്നെ അനു കഴിഞ്ഞ ഇന്നലെ ഏറെ സമയം നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ ഇത്തരം ഈ വാർത്ത അറിഞ്ഞ് ഇവിടെ എത്തുകയും ചെയ്തു പക്ഷേ ഒരു സ്ത്രീനെ നിയമസഭാ സെക്രട്ടേറിയറ്റോ സ്പീക്കറുടെ ഓഫീസോ തയ്യാറായില്ല സ്പീക്കറിന് അനുമതി തേടി സമയം നീട്ടി വെച്ചത് സ്പീക്കറാണ് കഴിഞ്ഞ ദിവസം തന്നെ സ്പീക്കറെ ചോദ്യം ചെയ്യാൻ സമയം തേടിയിരുന്നു പക്ഷേ ആ അസൗകര്യം സ്പീക്കർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഇപ്പോഴും സ്പീക്കറുടെ താല്പര്യപ്രകാരമാണ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് സംഘം എത്തിയത് അദ്ദേഹത്തെ കസ്റ്റംസ് ഓഫീസിൽ കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിലാണ് ആദ്യം അവർ നിർദ്ദേശം നൽകിയത് പക്ഷേ അതിനെ ചില സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി ആണ് സ്പീക്കർ ഇത്തരം നടപടി സ്വീകരിച്ചത് അത് കസ്റ്റംസും അംഗീകരിക്കുകയായിരുന്നു തുടർന്നാണ് അന്വേഷണ സംഘം അവിടെ എത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് ചില വിവരങ്ങൾ ചോദിച്ചു പോയി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സ്പീക്കറുടെ ഓഫീസ് സ്ഥിരീകരിക്കുന്ന വിവരം ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട കേസിലാണ് എന്നും സ്ഥിരീകരിക്കുന്നുണ്ട് എത്ര മണിക്കൂർ ചോദ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടത് ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി സ്പീക്കർ ചോദ്യം ചെയ്യാൻ കഷ്ടം ശ്രമിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടിവെക്കാൻ സർക്കാർ തീരുമാനമെടുക്കുകയായിരുന്നു അതിന്റെ ഭാഗമായാണ് നിരന്തരം സ്പീക്കർ അന്വേഷണം ആവശ്യപ്പെടുമ്പോഴൊക്കെ സമയം നീട്ടി ചോദിച്ചത് ശരി വി എസ് അനു തുടരുന്നുണ്ട് അനു ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇന്നലെ 15 മണിക്കൂർ മുമ്പ് അദ്ദേഹം ആ ഫേസ്ബുക്ക് ലൈവ് അദ്ദേഹത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതൊരു അമ്പരപ്പാണ് ആദ്യം ഉണ്ടാക്കിയത് കാരണം അദ്ദേഹം ആ ഫേസ്ബുക്ക് ലൈവ് ഇട്ടതോടെയാണ് ഏതായാലും ഞാനെങ്കിലും അറിഞ്ഞത് അങ്ങനെ ഒരു വാർത്ത ഓൺലൈൻ മാധ്യമങ്ങൾ ആരോ നൽകിയിരുന്നുവെന്ന് അതായത് ഈ നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഭീഷണി കൊണ്ട് അദ്ദേഹം വലിയ മാനസിക പ്രയാസത്തിലാണ് സമ്മർദ്ദത്തിലാണ് അദ്ദേഹം ആത്മഹത്യാ ശ്രമം നടത്തി എന്നൊരു വാർത്ത വന്നു എന്നാണ് സാധാരണഗതിയിൽ അത്തരം ഗോസിപ്പ് വാർത്തകളെന്ന് കരുതി തള്ളിക്കളയാവുന്നേ ഉള്ളൂ പക്ഷേ അദ്ദേഹം സ്വയം വന്ന് ഒരു ഫേസ്ബുക്ക് ലൈവ് ഇടുന്നതോടെ അത് വളരെ ഗൗരവമുള്ള സംഗതിയായി മാറുമല്ലോ 15 മണിക്കൂർ മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ ലൈവ് ചെയ്ത ആ വീഡിയോ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് നുണപ്രചാരണങ്ങളെ അവഗണിക്കുക എന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് അന്വേഷണം നടത്തിയിരുന്നോ അപ്പോഴും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞില്ലേ സതീഷ് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സ്പീക്കറെ കസ്റ്റംസ് ചോദ്യം ചെയ്യും എന്ന തരത്തിലുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കറുടെ ഓഫീസിലടക്കം നിരവധി തവണ വിളിച്ചു പക്ഷേ അവർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല അതോടുകൂടി നിയമസഭാ കവാടത്തിൽ നമ്മൾ ഏറെ നേരം നമ്മൾ കാത്തു നിൽക്കുകയും ചെയ്തു പക്ഷേ ആ സമയത്തൊന്നും അത്തരം ഒരു നീക്കം നടന്നതായി നമുക്ക് കഴിയില്ല പ്രത്യേകിച്ച് നമുക്കറിയാം നിയമസഭാ കവാടം അതിന് 3 ഇടങ്ങളിലെങ്കിലും പ്രത്യേക വഴികളുണ്ട് മാത്രമല്ല സ്പീക്കറുടെ ഔദ്യോഗിക വസതി ഈ നിയമസഭാ കെട്ടിടത്തിൻ്റെയും പുറകിൽ അതായത് PMG വികാസൻ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ ആ ഗേറ്റിൻ്റെയും ഇപ്പുറത്താണ് അതുകൊണ്ട് തന്നെ അവിടെ എത്തി ദൃശ്യങ്ങൾ പകർത്തുക അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഏതായാലും മണിക്കൂറുകൾ നിന്നതും അദ്ദേഹത്തിൻ്റെ പല പേഴ്സണൽ സ്റ്റാഫുകളോടും നമ്മൾ ഇത് സംബന്ധിച്ച് വിളിച്ചു ചോദിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഒരു കാര്യമില്ല ഇല്ല അറിയില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഒഴുക്കം മട്ടിൽ ഇല്ല എന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടാണ് അവരടക്കം നമ്മളോട് പ്രതികരിച്ചത്
പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ള കൃത്യമായ വിവരം കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും ഇന്ന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോഴാണ് ഇന്നലെ വന്നിരുന്നു ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചു, പിന്നീട് അവർ മടങ്ങി എന്ന ഒരു വിശദീകരണം നൽകിയത്. മാത്രമല്ല നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാതൊരു കാരണവശാലും കേന്ദ്ര ഏജൻസികളെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ യാതൊരു കാരണവശാലും നിയമസഭയുടെ കോമ്പൗണ്ടിനകത്തേക്ക് കയറ്റരുത് എന്നൊരു കർശനമായ നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ സ്പീക്കറെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ സ്പീക്കറുടെ അനുമതിയില്ലാതെ നിയമസഭാ കോമ്പൗണ്ടിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. അങ്ങനെ അനുമതി നൽകാതെ ഒരുപക്ഷെ നിയമസഭയുടെ ഏതെങ്കിലും പൂട്ട് പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണെങ്കിൽ അങ്ങനെ കയറിക്കോട്ടെ, അല്ലാതെ തുറന്നു കൊടുക്കരുത് എന്ന കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്നലെ സ്പീക്കർ അവർക്ക് അനുമതി നൽകി, അവർ അകത്തു കയറി, അദ്ദേഹത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സരീഷ്, ശരി, നന്ദി അനു. വിവരങ്ങൾക്കൊപ്പം അരുണിനും വിവരങ്ങൾക്ക് നന്ദി. ശ്രീരാമകൃഷ്ണനെ, സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരിക്കുന്നു എന്നാണ് വാർത്ത. ഇന്നലെയായിരുന്നു ചോദ്യം ചെയ്യൽ. കസ്റ്റംസ് വന്ന് ചില കാര്യങ്ങൾ ചോദിച്ച് ഉത്തരം വാങ്ങിപ്പോയി എന്ന് അവർ തന്നെയും സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് അനുവും അരുണും നൽകിക്കൊണ്ടിരിക്കുന്നത്.